നമസ്കാരം ഞാൻ ഹഫ്സ എം എസ് ഫാത്തിമ അറിയം സെൻട്രൽ സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയേഴ് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് തുലാം പതിനൊന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ ഇരുപത്തിയേഴ് വർഷത്തിലെ മുന്നൂറാം ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ ലോക ലോകത്തൊഴിൽ ചികിത്സാ ദിനം ഓഡിയോ വിഷൻ പൈതൃകത്തിനുള്ള ലോക ദിനം ബോക്സർ ഷോർട്സ് ഡേ ക്രാങ്കി സഹപ്രവർത്തക ദിനം സിൽവിയ പ്ലാത്ത് ദിനം ദേശീയ ഉരുളക്കിഴങ്ങ് ദിനം അമേരിക്കയിലെ ബിയർ ദിനം യു കെയിലെ ദേശീയ കറുത്ത പൂച്ച ദിനം യു എസ് എയിലെ നേവി ഡേ ഗ്രീസിലെ പതാക ദിനം യു കെയിലെ നാഷണൽ മെൻഡറിംഗ് ഡേ സെൻറ് വിൻസെൻറ്റും ഗ്രനേഡൈൻസിൻ്റെയും സ്വതന്ത്ര ദിനം അർമേനിയയിലെ പാർലമെൻറ്റ് ഷൂട്ടിങ്ങിലെ ഇരകൾക്കുള്ള അനുസ്മരണ ദിനം ചരിത്ര സംഭവങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ആംസ്റ്റർഡാം നഗരം സ്ഥാപിതമായി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്ത് ഫിലഡൽഫിയ നഗരം സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആദ്യത്തെ ഭൂഗർഭം ന്യൂയോർക്ക് സിറ്റി സബ്വേ ലൈൻ തുറന്നു പിന്നീട് ഐ ആർ ടി ബ്രോഡ്വേ സെവന്ത് അവന്യൂ ലൈൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സോവിയറ്റ് യൂണിയനിൽ ഉസ്ബേക്ക് എസ് എസ് ആർ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായ അവസാന ഏറ്റുമുട്ടൽ വയലാറിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മിഷൻ സാറ്റേൺ അപ്പോളോ വൺ ലെ ആദ്യ ശനി വൺ റോക്കറ്റ് നാസ പരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുർക്കമെനിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജെറാഡ് ഷ്രോഡർ ജർമ്മനിയുടെ ചാൻസലറായി രണ്ടായിരത്തി അഞ്ചിൽ ഇറാൻ ആദ്യത്തെ ഉപഗ്രഹം സിന വൺ വിക്ഷേപിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഭേദഗതികൾ വരുത്തിയ ഐ ടി നിയമം രാജ്യത്ത് നിലവിൽ വന്നു രണ്ടായിരത്തി പതിനേഴിൽ കാറ്റിലോണിയ സ്പെയിനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ജന്മദിനങ്ങൾ കെ ആർ നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ഉഴവൂർ കോട്ടയം ഇന്ത്യയുടെ പത്താമത്തെ രാഷ്ട്രപതിയായിരുന്നു നയതൻ രജ്ഞൻ രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നാരായണൻ പിന്നോക്ക സമുദായത്തിൽ നിന്നും ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യത്തെ ആളാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യയുടെ ഒമ്പതാമത്തെ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യയുടെ പ്രഥമ പൗരനാവുകയും ചെയ്തു എ അയ്യപ്പൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയേഴ് ആധുനികതയുടെ കാലത്തിനു ശേഷമുള്ള തലമുറയിലെ മലയാളത്തിലെ പ്രമുഖനായ കവിയായിരുന്നു എ അയ്യപ്പൻ സവിശേഷമായ ബിംബയോജനയിലൂടെ കൈവാർന്ന ജീവിതാനുഭവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് കവിതയ്ക്ക് പുത്തൻ ഭാവുകത്വം രൂപപ്പെടുത്താൻ അയ്യപ്പന് കഴിഞ്ഞു വിദ്യാഭ്യാസം കഴിഞ്ഞ് മാസികയുടെ പ്രസാധകനും പത്രാധിപരുമായി രണ്ടായിരത്തി പത്തിലെ കവിതയ്ക്കുള്ള ആശാൻ പുരസ്കാരം അർഹനായിരുന്നു രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ചെന്നൈയിൽ പുരസ്കാരം ഏറ്റുവാങ്ങാനിരിക്കെയാണ് ഒക്ടോബർ ഇരുപത്തി ഒന്ന് വൈകിട്ട് ആറ് മണിയോടെ അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് അന്തരിച്ചു ദിലീപ് ജനനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് ഒരു മലയാള ചലച്ചിത്ര നടനാണ് ദിലീപ് യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്ന ചിത്രത്തിലെ അഭിനയത്തിനു കേരള സർക്കാരിൻ്റെ മികച്ച നടനുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു സിനിമയിലെത്തുന്നതിന് മുന്നേ ഇദ്ദേഹം അറിയപ്പെടുന്ന മിമിക്രി കലാകാരനായിരുന്നു സൗണ്ട് തോമ ശൃംഗാരവേളൻ തിളക്കം കല്യാണരാമൻ എന്നീ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം ഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട് അനുരാധ ഭട്വാൾ ഒരു ചലച്ചിത്ര ഗായികയാണ് അനുരാധ ഭട്വാൾ ജനനം ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഹിന്ദി മറാത്തി തമിഴ് തുടങ്ങിയ നിരവധി ഭാഷകളിൽ പാടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ നാലാമത്തെ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു അവർക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആയ ഫിലിം ഫെയർ അവാർഡ് നാല് തവണ ലഭിക്കുകയുണ്ടായി ഒ അബ്ദുറഹ്മാൻ പത്രപ്രവർത്തകൻ പ്രഭാഷകൻ മതപണ്ഡിതൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒ അബ്ദുറഹ്മാൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തിയേഴ് ഇപ്പോൾ മാധ്യമ ഗ്രൂപ്പ് എഡിറ്ററായി സേവനമനുഷ്ഠിക്കുന്നു ഇർഫാൻ പഠാൻ ഒരു ഇന്ത്യൻ ക്രിക്കറ്ററാണ് ഇർഫാൻ പഠാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഏഴിന് ഗുജറാത്തിലെ ബറോഡയിൽ ജനിച്ചു രണ്ടായിരത്തി മൂന്നിൻ്റെ അവസാനം മുതൽ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീം അംഗമാണ് ഇടം കയ്യൻ ഫാസ്റ്റ് മീഡിയം സ്വിംഗ് ബൗളറായി കരിയർ തുടങ്ങി ഇർഫാൻ പിന്നീട് തൻ്റെ ബാറ്റിങ്ങിലെ കഴിവ് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു ബൗളിംഗ് ഓൾറൗണ്ടറായി ചിലപ്പോഴെല്ലാം ബാറ്റിങ്ങിൽ ഇന്നിംഗ്സ് തുറക്കാറുമുണ്ട് ഈ പ്രത്യേകതകൾ ഉള്ളതിനാൽ ഇർഫാനെ മുൻ ഇന്ത്യൻ ഓൾ റൗണ്ടറായ കപിൽ ദേവുമായി വിമർശകർ പലപ്പോഴും താരതമ്യപ്പെടുത്താറുണ്ട് എം കെ സാനു മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ വിമർശകനാണ് പ്രൊഫസർ എം കെ സാനു ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് അധ്യാപകൻ വാഗ്മി എഴുത്തുകാരൻ ചിന്തകൻ എന്നീ നിലകളിലും പ്രശസ്തനാണിദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ വിമർശ ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും പുറത്തിറങ്ങി വിമർശനം വ്യാഖ്യാനം ബാലസാഹിത്യം ജീവിത ചരിത്രം തുടങ്ങിയ വിവിധ സാഹിത്യശാഖകളിലായി ശാഖകളിലായി നാൽപ്പതോളം കൃതികളുടെ കർത്താവാണ് എം കെ സാനു കർമ്മഗതി എന്നാണ് ആത്മകഥയുടെ പേര് കുമാർ സംഘക്കാര ഒരു ശ്രീലങ്കൻ ക്രിക്കറ്റ് കളിക്കാരനാണ് കുമാർ സംഘക്കാര ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനാണ് ജനനം ശരിയായ പേര് കുമാർ ചോക് സാന്ദ്ര സംഘക്കാര എന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോട് പരാജയപ്പെടുന്നതുവരെ ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു സംഘക്കാര ഇടം കയ്യൻ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമാണ് സംഘക്കാര ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിരവധി തവണ സംഘക്കാര എത്തിയിരിക്കുന്നു ജ്യോതി വെങ്കിടാചലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ഏഴ് വരെ കേരളത്തിലെ ഗവർണറായിരുന്നു ആയിരുന്നു ജോഗി വെങ്കിടാചലം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴിന് യങ്കോണിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ എക്മോറിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശ്രീരംഗത്തു നിന്നും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഒക്ടോബർ പത്ത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ പന്ത്രണ്ട് വരെ സി രാജഗോപാലാചരിയുടെ മന്ത്രിസഭയിൽ വനിതാ ക്ഷേമ മദ്യനിരോധന വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കൈ കാമരാജിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിൽ ആരോഗ്യ വകുപ്പും മന്ത്രിയായിരുന്നിട്ടുണ്ട് തിയോഡോർ റൂസ്വെൽറ്റ് അമേരിക്കൻ ഐക്യനാടുകളുടെ ഇരുപത്തിയാറാമത്തെ പ്രസിഡന്റ് ആയിരുന്നു തിയോഡോർ റൂസ്വെൽറ്റ് ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിനാണ് ജനനം എഴുത്തുകാരൻ വേട്ടക്കാരൻ പര്യവേക്ഷകൻ എന്നീ നിലകളിലും പ്രശസ്തനായ ഒരു ബഹുമുഖ്യ പ്രതിഭയായിരുന്നു ടെഡി റൂസ്വെൽറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തൻ്റെ നാൽപ്പത്തി രണ്ടാം വയസ്സിൽ പ്രസിഡൻ്റായി അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡൻ്റ് എന്ന ബഹുമതി ഇന്നും തിയോഡോർ റൂസ്വെൽറ്റിനു തന്നെ റഷ്യ ജപ്പാൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ പരിഗണിച്ച് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകപ്പെട്ടു ആദ്യമായി നോബൽ സമ്മാനം നേടിയ അമേരിക്കക്കാരൻ ഇദ്ദേഹമാണ് ദത്ത ഗേക്വാദ് ദത്താജ കൃഷ്ണറാവു ഗേഗ്വാദ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരവും ക്യാപ്റ്റനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് വഡോദരയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ വെസ്റ്റ് ഇൻഡീഡ് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചു ഒൻപത് വർഷത്തോളം രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ ബറോഡയെ നയിച്ച ഇദ്ദേഹം നൂറ്റി പത്ത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നായി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് നേടിയിട്ടുണ്ട് പതിനൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുത്ത ഇദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി അടക്കം മുന്നൂറ്റി അൻപത് റൺസ് നേടിയിട്ടുണ്ട് പിൽക്കാലത്ത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച അൻഷുമാൻ ഗേഖ്വാദ് പുത്രനാണ് പൂജ ബത്ര ബോളിവുഡ് ചലച്ചിത്ര രംഗത്തെ ഒരു അഭിനേത്രിയാണ് പൂജ ബത്ര ജനനം ഒക്ടോബർ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആദ്യം പൂജ ഇന്ത്യൻ വായുസേനയിൽ ചേർന്നതാണ് പിന്നീട് മോഡലിംഗിൽ അവസരം ലഭിച്ചതുകൊണ്ട് അതിലേക്ക് തിരിയുകയായിരുന്നു ലിറൽ സോപ്പിൻ്റെ പരിസരത്തിൽ ശ്രദ്ധേയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മിസ് ഇന്ത്യ പട്ടം നേടി ഇതിനുശേഷം ഇന്ത്യയിലെ ഒരു മികച്ച മോഡലായി തീർന്നു പൂജ ഇരുപതിലധികം ചിത്രങ്ങളിൽ പൂജ അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ വിരാസത്ത് ആണ് മഹിമ നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ജനനം മഹിമ നമ്പ്യാർ ഇന്ത്യൻ ചലച്ചിത്ര താരം ആണ് പ്രധാനമായും തമിഴ് മലയാളം ഭാഷകളിൽ അഭിനയിക്കുന്നു മഹിമ ഒരു ക്ലാസിക്കൽ നർത്തകിയും ഗായികയുമാണ് പതിനഞ്ചാം വയസ്സിൽ മലയാളം സിനിമയായ കാര്യസ്ഥൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ ജീവ ജീവിതം ആരംഭിച്ച മഹിമ പിന്നീട് അഡ്വർടൈസിംഗ് മോഡൽ ജോലി ചെയ്തു മമ്മൂട്ടിയുടെ മധുരരാജയിൽ ലീഡ് റോൾ ആയിരുന്നു സ്മരണകൾ വയലാർ രാമവർമ്മ മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ ജനനം മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനാണ് മരണം പാദമുദ്ര തുടങ്ങി ധാരാളം കൃതികൾ രചിച്ചു കവി എന്നതിലുപരി ഗാന രചയിതാവ് എന്ന നിലയിലാണ് വയലാർ കൂടുതൽ പ്രസിദ്ധനായത് പച്ച മനുഷ്യന്റെ സുഖവും ദുഃഖവും ഒപ്പിയെടുത്ത് ആയിരത്തിൽ പരം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സർഗസംഗീതം എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നെല്ലി അതിഥി എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ചലച്ചിത്ര ഗാന രചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ പതക്കവും നേടി ആയിരത്തി തൊള്ളായിരത്തി ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ അവതരിപ്പിക്കാൻ വേണ്ടി രചിച്ച ബലി കുടീരങ്ങളെ എന്ന ഗാനം വൻ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു അക്കാലത്ത് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് അനേകം ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു